നമസ്കാരം. കേരളം കാത്തിരുന്ന ചരിത്രവിധി പുറപ്പെടുവിച്ച് കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ്. ഉത്ര കൊലപാതക കേസ് പ്രതി സൂരജിനെ കോടതി ഇരട്ട ജീവപര്യന്തം തടവിൽ വിധിച്ചു. വിധി പ്രസ്താവം കേൾക്കാൻ ഉത്രയുടെ സഹോദരൻ വിഷു, അന്വേഷണ ഉദ്യോഗസ്ഥൻ എ അശോക് എന്നിവർ കോടതിയിലെത്തിയിരുന്നു. ഉത്രയുടെ അച്ഛൻ വിജയസേനും കോടതിയിൽ എത്തിയിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ആൾക്കൂട്ടത്തിനിടയിലൂടെ സൂരജിനെ പോലീസ് സംഘം കോടതി മുറിക്കുള്ളിലാക്കിയത്. എന്നാൽ പ്രതിക്കെതിരെ വധശിക്ഷ ചുമത്തുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലും ഇരട്ട ജീവപര്യന്തമാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. പ്രതിക്കെതിരെ 302, 307, 328, 201 വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോടതി കുറ്റക്കാരനെന്ന് വിധിച്ച സൂരജിന് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യമുന്നയിച്ചത്. മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് ഉത്രയുടെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. പ്രതി അറസ്റ്റിലായ 82-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയെ അടുത്ത് വിളിച്ചു വരുത്തി ചെയ്ത കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിച്ച കോടതി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സൂരജിനോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് കൂസലോടെയാണ് മറുപടി പറഞ്ഞത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതിയുടെ നടപടി വിചിത്രവും പൈശാചികവും ദാരുണവുമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യവും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. ഭാര്യ വേദന കൊണ്ട് പുളയുമ്പോൾ പ്രതി മറ്റൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ തുറന്നടിച്ചിരുന്നു. കേരള മനസാക്ഷി തന്നെ ഞെട്ടിച്ച കൊടും ക്രൂരതയായിരുന്നു കൊല്ലത്ത് ഉത്രയ്ക്ക് സംഭവിച്ചത്. സ്വത്ത് തട്ടിയെടുക്കാൻ സ്വന്തം ഭാര്യയെ മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപാതകം. പണം മോഹിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ക്രൂരമായി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. കൊല്ലം അഞ്ചലിൽ മൂർഖൻ ബാബിനെ കൊണ്ട് കടുപ്പിച്ച് ഉത്ര എന്ന യുവതിയെ കൊലപ്പെടുത്തിയത് അതിക്രൂരവും ദാരുണവുമായിരുന്നു. ഭർത്താവായ സൂരജാണ് കേസിലെ പ്രതി. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പ് 2018 മാർച്ച് 25 ഉത്രയുടെയും സൂരജിന്റെയും വിവാഹം നടന്നത്. 2020 ഫെബ്രുവരി 29 ആദ്യമായി പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാനുള്ള ശ്രമം നടന്നത്. എന്നാൽ അടൂരിലെ വീട്ടിലെ സ്റ്റെയർ കേസിൽ അണലിയെ കൊണ്ട് കടുപ്പിക്കാനുള്ള ആദ്യ ശ്രമം പാളിപ്പോയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം 2020 മാർച്ച് 2 അടൂരിലെ വീട്ടിൽ ഗുളികകൾ നൽകി ഉത്രയെ മയക്കിയ ശേഷം കാലിൽ അണലിയെ കൊണ്ട് കടുപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഉത്ര ചികിത്സയിലുമായിരുന്നു. April 22 ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഉത്ര അഞ്ചലിലെ വീട്ടിലെത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെ 2020 ഏപ്രിൽ 24 സൂരജ് സുരേഷിന്റെ പക്കൽ നിന്ന് മൂർഖൻ ബാമ്പിനെ വാങ്ങുന്നു. ഇതിന് പിന്നാലെ May 6 ഗുളികകൾ കൊടുത്ത് മയക്കിയ ശേഷം ഉത്രയുടെ ഇടത് കൈത്തണ്ടയിൽ 2 സൂരജ് പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുകയായിരുന്നുവെന്നാണ് കേസ് ഹിസ്റ്ററിയിൽ പറയുന്നത്. അടുത്ത ദിവസം ഉത്രയുടെ മരണവും സ്ഥിരീകരിച്ചു. May 18 ഉത്രയുടെ മാതാപിതാക്കൾ റൂറൽ SP ഹരിശങ്കറിന് പരാതി നൽകി. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിൽ May 24 സൂരജ് പിടിയിലാകുന്നത്. ഡമ്മി ഉപയോഗിച്ച് കൊലപാതകം പുനരാവിഷ്കരിച്ചാണ് സംഘം അന്വേഷണം നടത്തിയത്. അഞ്ചൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. പണം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം, കൊലപാതക ശ്രമം, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് സൂരജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. തുടർച്ചയായി 2 പാമ്പ് കടിപ്പിച്ച സംഭവത്തിൽ സംശയം തോന്നിയ ബന്ധുക്കളാണ് പരാതി നൽകിയത്. പാമ്പ് പിടുത്തക്കാരൻ സുരേഷ് കേസിൽ മാപ്പ് സാക്ഷിയായി. 2020 May 6 രാത്രിയിലാണ് സംസ്ഥാനത്തെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ അരും കൊല നടന്നത്. June മുതൽ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിചാരണ തടവുകാരനായി പാർപ്പിച്ചാണ് വിചാരണ ചെയ്തത്. 2020 ഒക്ടോബറിൽ വിചാരണ ആരംഭിച്ച കേസിൽ സ്വതന്ത്ര ശാസ്ത്രീയ വിദഗ്ധരടക്കം 76 സാക്ഷികളെ വിസ്തരിച്ചു. 44 പ്രാമാണിക രേഖകളും തൊണ്ടിമുതലുകളും അക്കമിട്ട് പ്രോസിക്യൂഷൻ ഭാഗം തെളിവായി കോടതി സ്വീകരിച്ചു. കേസിൽ നിർണായക തെളിവായി ഉത്രയുടെ ആന്തരിക അവയവങ്ങളായ കരൾ, വൃക്ക, ആമാശയം, രക്തം, ഉമിനീർസ്രവങ്ങൾ തുടങ്ങിയവയുടെ രാസപരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ശരീരത്തിൽ മൂർഖൻ പാമ്പിന്റെ വിഷാംശവും ഉറക്ക ഗുളികയുടെ അമിത സാന്നിധ്യവും കണ്ടെത്തി. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നതിന് മുമ്പ് പാരസെറ്റമോൾ ഗുളികകളും അലർജിക്ക് ഉപയോഗിക്കുന്ന സെട്രിസിൻ ഗുളികകളും അമിത അളവിൽ പഴച്ചാറിൽ കലർത്തി നൽകിയതായി സൂരജ് കുറ്റം സംബന്ധിച്ച മൊഴിയിൽ പറഞ്ഞിരുന്നു. ഇവ നൽകി ഉത്രയെ അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് നേരത്തെ സുരേഷ് പ്ലാസ്റ്റിക് ജാറിലിട്ട് നൽകിയ കരിമുരുകനെ രാത്രി അർദ്ധരാത്രിയോടെ സൂരജ് ഉത്രയുടെ ദേഹത്ത് കുടഞ്ഞിട്ട് പ്രകോപിപ്പിച്ച് കടുപ്പിച്ചത്. സുരേഷുമായി ഗൂഢാലോചന നടത്തി കുറെ നാൾ ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് മൂർഖന് കടിക്കാനുള്ള പക വരുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കൃത്യസമയം ഉത്ര ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കിടക്കവിരി, തലയിണ, പാമ്പിനെ അടിച്ചുകൊന്ന വടി, മൂർഖനെ കൊണ്ടുവന്ന ജാർ, ബാഗ് തുടങ്ങിയവയുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നും കോടതിയിൽ സമർപ്പിച്ചു. സൂരജ് ഉറക്ക ഗുളിയെ വാങ്ങിയതിന് തെളിവായി ഗുളികയുടെ സ്ട്രിപ്പ് പോലീസ് കണ്ടെടുത്തു.
മെഡിക്കൽ ഷോപ്പ് ഉടമയും സൂരജിനെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതെല്ലാം സൂരജിനെതിരെയുള്ള തെളിവുകളായി മാറി. 98 ഭവനും 5 ലക്ഷം രൂപയും ബൊലേനോ കാറും സ്ത്രീധനമായി വാങ്ങിയാണ് സ്വകാര്യ ബാങ്കിലെ പണമിടപാട് ഏജന്റായ സൂരജ് ഉത്രയെ വിവാഹം കഴിച്ചത്. കൂടാതെ ഉത്രയുടെ വീട്ടിൽ നിന്നും 8000 രൂപ വീതം മാസം തോറും പ്രതി വാങ്ങുകയും ചെയ്തിരുന്നു. കൂടുതൽ വസ്തുവിനും പണത്തിനായും നിരന്തരം വഴക്കിടുന്നതും പതിവായിരുന്നു. സ്ഥാപനത്തിൽ താൻ നടത്തിയ പണാപഹരണ തുക തിരിച്ചടയ്ക്കാനും ഉത്രയുടെ സ്വർണവും പണവും ഉപയോഗിച്ചു. ഒത്തുതീർപ്പ് ചർച്ച വിവാഹമോചന വക്കീലെത്തിയപ്പോൾ സ്വത്തിനോടുള്ള അതിമോഹവും ദൂർത്തടിച്ച പണവും സ്വത്തുക്കളും തിരികെ കൊടുക്കണമെന്ന ഭയം കൊണ്ടാണ് സൂരജ് കൊല ആസൂത്രണം ചെയ്തതെന്നാണ് പറയുന്നത്. ഉത്രയുടെ ജീവനെടുക്കാൻ 3 മാസം നീണ്ട ആസൂത്രണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി 3 തവണയാണ് വിഷപ്പാമ്പിനെ കൊണ്ട് ഉത്രയുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടത്. ഇതിനായി പാമ്പാട്ടി സുരേഷും കൂട്ടുന്നു. ഒപ്പം യൂട്യൂബിലും മാസങ്ങളോളം പരതി രീതികളും സൂരജ് മനസ്സിലാക്കി. പാമ്പ് നേരിട്ട് മൂർഖനെ കൊണ്ട് കടുപ്പിക്കുന്നതിന് 3 മാസം മുമ്പ് സൂരജിന്റെ വീട്ടിലായിരുന്നു ആദ്യ പരീക്ഷണം. വീട്ടിനകത്ത് പാമ്പിനെ കൊണ്ടിട്ട് ഉത്ര പാമ്പിനെ കണ്ടതോടെ സൂരജ് ചാക്കിലെടുത്ത് കൊണ്ടുപോയി കളഞ്ഞു. അതിനുശേഷം 2 മാർച്ച് അണലിയെ വിട്ട് കടിപ്പിച്ചു. കടിയേറ്റ് വേദനിച്ചിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. വേദന സംഹാരി ഗുളിക നൽകിയ ശേഷം ഉറങ്ങാൻ പറഞ്ഞു. രാത്രിയിൽ ബോധരഹിതയായതോടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 3 ആഴ്ച നീണ്ട ചികിത്സയിലൂടെ പതിയെ ജീവിതത്തിലേക്ക് ആ യുവതി തിരിച്ചു വന്നുവെങ്കിലും വീണ്ടും അവളെ കാത്തിരുന്നത് ദുരന്തം തന്നെയായിരുന്നു. അതേസമയം മരണം സ്വാഭാവികമായ പാമ്പുകടി മൂലമല്ലെന്ന് വാവാ സുരേഷ് മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം കേസിൽ വഴിത്തിരിവായി. ഫോറൻസിക് മേഖലയ്ക്ക് പുതിയ പഠനം തന്നെ തുറന്നുകൊടുത്ത ഒരു കേസ് തന്നെയായിരുന്നു ഇത്. ഒടുവിൽ ഇതിന്റെ വിധി പുറത്തു വന്നിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തവും 5 ലക്ഷം രൂപയുമാണ് പ്രതിക്ക് വിധിച്ചിരിക്കുന്നത്. അതേസമയം ഉത്രയുടെ വീട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. കേസ് വിധി വന്നതോടെ അവർ പറയുന്നത് വിചാരിച്ച രീതിയിലുള്ള വിധിയല്ല വന്നിരിക്കുന്നത്. തന്റെ മകളുടെ ജീവന് അതേ രീതിയിലുള്ള വിലയല്ല കോടതി നൽകിയിരിക്കുന്നത്. ഒരിക്കലും ഈ വിധിയിൽ താൻ തൃപ്തയല്ല എന്നാണ് ഉത്രയുടെ മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.